നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ആർക്കിടെക്റ്റും അതുപോലെ തന്നെ എഞ്ചിനീയറുമായ ആർക്കിടെക്ട് ജി ശങ്കർ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമൂഹമാധ്യമങ്ങളിലൊക്കെ വന്നു. വളരെ വേദനയോടുകൂടിയാണ് ആ വീഡിയോ എല്ലാവരും കണ്ടത്. വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തതിൻ്റെ പ്രതിഫലം നൽകിയില്ല എന്നുള്ളതാണ് ആ വീഡിയോയിലെ സാരാംശം. പ്രേക്ഷകരൊക്കെ അത് കണ്ടു കാണും. ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്, പല മേഖലകളിൽ ഉള്ളവർ. അതായത്, സർക്കാർ സംവിധാനങ്ങളുടെ ആ ഒരു അപര്യാപ്തതയും അല്ലെങ്കിൽ കൃത്യമായി ഏകോപനം നടത്താത്തതും മാത്രമല്ല, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണോ ഇത്? ജോലി ചെയ്തവർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതല്ലേ എന്ന കാര്യം ഒക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ശ്രീ ജോയ് മാത്യു, അദ്ദേഹം നിർമ്മാതാവാണ്, അഭിനേതാവാണ്, ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ ആർക്കിടെക്ട് ശങ്കറിനെ അനുകൂലിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, പിന്തുണ കൊടുത്തുകൊണ്ടാണ് ശ്രീ ജോയ് മാത്യു ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒന്ന് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു, ആർക്കിടെക്ട് ശങ്കറിന് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് ഈ വിമർശനം. നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയിട്ടും വിവിധ വകുപ്പുകളിൽ നിന്ന് പണം ലഭിക്കാത്തത് മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ശങ്കറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ജോലികൾ പൂർത്തിയാക്കി വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തത് ദുഃഖകരമാണെന്നും കോവിഡ് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലുമാണെന്നായിരുന്നു ശങ്കറിൻ്റെ ഭാഷ്യം. പാവപ്പെട്ടവർക്ക് പാർപ്പിടം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ വ്യക്തിയാണ് ശങ്കറെന്നും, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളുടെ കാരുണ്യരഹിതമായ പ്രവൃത്തി മൂലം സ്ഥാപനം മുടിയുകയാണെന്നും, തൊഴിലാളികൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ജോയ് മാത്യു വ്യക്തമാക്കുന്നു. വാർത്താസമ്മേളനത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളെ എണ്ണി എണ്ണി പറയുന്ന മുഖ്യമന്ത്രിയോട് ഒന്നും എണ്ണി എണ്ണി പറയേണ്ട, ജനങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചുകൊള്ളും എന്നാണ് ഇപ്പോൾ ജോയ് മാത്യു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ: സ്വർണവും സ്വപ്നയും വിഹരിക്കുന്ന അധികാരത്തിൻ്റെ ഇടനാടികളിൽ കണ്ണു മഞ്ഞളിച്ച് നിൽക്കുകയാണ് മലയാളി. ഇത്രയും പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം എൻ്റെ കാഴ്ചയിൽ തടഞ്ഞ ദുഃഖകരമായ ഒരു വീഡിയോയാണ്. കേരളത്തിലെ എന്നല്ല, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ് ശങ്കർ. ചെലവ് കുറഞ്ഞ കെട്ടിട നിർമ്മാണ പദ്ധതികളുടെ അമരക്കാരൻ. മെട്രോ ശ്രീധരനെ പോലെ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന, പാവപ്പെട്ടവർക്ക് പാർപ്പിടം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ ആളാണ് ശങ്കർ. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്കെല്ലാം സ്വീകാരനായ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഉള്ളതും ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് പാവപ്പെട്ടവർക്കായി ആയിരക്കണക്കിന് വീടുകളാണ് വിവിധ പ്രൊജക്ടുകളുടെ ഭാഗമായി നിർമ്മിച്ച് നൽകിയത്. അതിൻ്റെ വിശദാംശം പറയുന്നുണ്ട്, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണമെന്നാൽ പോലീസിനെ വിട്ട് പേടിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച മുഖ്യമന്ത്രി അറിയുക, താങ്കളുടെ കീഴിലുള്ള ഏതാനും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളുടെ കാരുണ്യരഹിതമായ പ്രവൃത്തി മൂലം ഒരു സ്വപ്നം മുടിയുന്നു, തൊഴിലാളികൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നു. അതായത്, പോലീസിനെ വിട്ട് എന്തിനേയും ഏതിനേയും അടിച്ചമർത്തുന്ന ഒരു രീതി, അത് അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിൽ കൂടി ഭരണത്തിൻ്റെ ആ മുഷ്കും ആ ഒരു ദുഷ്പ്രഭുത്വവും ഒക്കെ കാരണം ഇവിടെ പാവപ്പെട്ടവനും ജോലിയെടുത്തവനും ജോലി ചെയ്ത് കൂലി കിട്ടാതെ നരകിക്കുന്നവനുമൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ജോയ് മാത്യു ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ, യോഗ്യതയില്ലാത്ത കമ്പനികൾക്ക് കരാർ നേടിക്കൊടുത്ത് കോടികൾ കമ്മീഷൻ പറ്റുന്ന സ്വപ്നസുന്ദരികൾ ഇല്ലാത്തതിനാലാവാം ശങ്കർ എന്ന പ്രതിഭാശാലി പണി മുഴുമിച്ച ഗവൺമെൻറ് കെട്ടിടങ്ങളുടെ പണിക്കൂലിയായ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇടനിലക്കാരായി സ്വപ്നസുന്ദരികളില്ല, ഇടനിലക്കാരായി കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകളോ കമ്മീഷൻ വ്യവസ്ഥകളോ ഇല്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ലേ ഹാബിറ്റാറ്റിലൂടെ ജി ശങ്കർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി താക്കോൽ കൈ തന്നത്. അപ്പോൾ കോടികളില്ലാഞ്ഞിട്ടാണോ, സ്വപ്നസുന്ദരികൾ വിഹരിക്കാഞ്ഞിട്ടാണോ ഈ പണം, അദ്ദേഹം ചെയ്ത കൂലിയുടെ പണം കോടികൾ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കൊടുക്കാത്തത് എന്നാണ് ശ്രീ ജോയ് ചോദിക്കുന്നത്. ശങ്കറിൻ്റേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നൊരു കാര്യം കൂടി ശ്രീ ജോയ് മാത്യു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോവിഡ് വിരച്ച ദുരിതത്തിലാണെങ്കിലും മനുഷ്യർക്ക് ഭക്ഷണമെങ്കിലും ഈ ഓണക്കാലത്ത് കഴിക്കണ്ടേ സർ? അല്ലാതെ അദ്ദേഹത്തെയും ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെയും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന വാമനനാകരുത് താങ്കൾ എന്നുകൂടി അപേക്ഷിക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരുപാട് പരിവേഷങ്ങളുണ്ട് പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ അദ്ദേഹത്തെ രാവണനോടാണ് ഉപമിച്ചത്. ഇപ്പോൾ ഇതാ വാമനനോട് ഉപമിച്ചിരിക്കുന്നു ജോയ് മാത്യു. വാമനനോട് ഉപമിക്കാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാമനൻ എന്നത് ഒരു ദൈവിക സങ്കല്പമാണ്. അദ്ദേഹത്തോടൊന്നും മുഖ്യമന്ത്രിയെ ഉപമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജോയ് മാത്യുവിനോട് ഒന്ന് ചോദിക്കുകയാണ്. തമാശ രൂപേണയാണ് ഒന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ, അധികാരത്തിൽ കയറിയപ്പോൾ ഓരോ ഫയലിന് പുറകിലും ഒരു ജീവിതമുണ്ട് എന്നൊക്കെ ഡയലോഗ് വെച്ച് കാച്ചിയിരുന്നല്ലോ. പക്ഷേ ഫയലിൻ്റെ പുറകിൽ ജീവിതമല്ല, കൈക്കൂലി കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും കമ്മീഷൻ ഏജന്റുകളുമാണ് എന്ന് ഓരോ കേരളീയനും ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും എണ്ണി എണ്ണി പറയേണ്ട, ജനങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചുകൊള്ളും എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ശ്രീ ജോയ് മാത്യു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത്? ആർക്കിടെക്ട് ശങ്കറിൻ്റെ കാര്യം എടുത്തു പറഞ്ഞാണ് അദ്ദേഹം ഇത് പറഞ്ഞതെങ്കിലും ഒരുപാട് പേർക്ക് കുടിശ്ശികകൾ കിട്ടാനുണ്ട്, പല പ്രൊജക്ടുകൾ നടത്തിയ എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്കും ഒക്കെ പണം കിട്ടാനുണ്ട്. അതുപോലെ
അതുപോലെ തന്നെ വെളിയിൽ നിന്ന് സാധാരണഗതിയിൽ കടം വാങ്ങിയും കെട്ടുതാലി പണയം വെച്ചും സ്ഥലം പണയം വെച്ചും ഒക്കെ പ്രോജക്റ്റുകൾ സർക്കാർ പ്രോജക്റ്റുകൾ എടുത്തു നടത്തിയവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. എന്തൊക്കെയായാലും ഈ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളും കമ്മീഷൻ വ്യവസ്ഥകളും സ്വപ്നയെ പോലെ സൗന്ദര്യവതികളായ ആളുകളും അതുപോലെ ഗ്ലാമറിന്റെ ലോകത്ത് മയങ്ങുന്നവരും ഷെയ്ഖും അവരും ഇവരും ഒക്കെ ഉണ്ടെങ്കിലേ ഇവിടെ പണം കൊടുക്കുകയുള്ളൂ എന്നും മാത്രമാണ് ശ്രീ ജോയി മാത്യു ചോദിച്ചത്. അത് ഒരു ചോദ്യമല്ലേ? മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ഓരോ ജനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ന്യായമല്ലേ ഈ ചോദ്യം? ജനങ്ങൾ ചിന്തിക്കുക, ന്യായം തന്നെയാണ്. ജനങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ജനങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.